നരബല നടന്നതോടെ ഇലന്തൂരിൽ ഭഗവത് സിംഗിന്റെ വീട്ടിലേക്ക് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ എത്തുന്നുണ്ട്. ഞായറാഴ്ച എത്തുന്ന ആളുകൾക്ക് ഭഗവത് സിംഗിന്റെ വീട്ടിലേക്ക് എത്താനായി സ്വന്തം ഓട്ടോയിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ് ഇലന്തൂർ സ്വദേശി ഗിരീഷ്. സ്റ്റിക്കർ ഇലന്തൂരിൽ നരബല നടന്ന വീട്ടിലേക്ക് അതിനുശേഷം നിരവധി പേരാണ് എത്തുന്നത്. പലരും കാഴ്ച കാണാനാണ് എത്തുന്നത്. അത്തരത്തിൽ കാഴ്ച കാണാൻ എത്തുന്നവരൊക്കെ വഴിയറിയാതെ ഇലന്തൂരിൽ വന്നൊക്കെ ഓട്ടോയൊക്കെ പിടിച്ചാണ് ഇപ്പോൾ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾക്ക് അങ്ങനെ വരുന്നവർക്ക് അതൊരു കാഴ്ച സ്ഥലമല്ല, അതൊരു ക്രൈം നടന്ന സ്ഥലമാണ്, ആ ബോധ്യം നമുക്കുണ്ട്. പക്ഷേ അങ്ങനെ വരുന്നവർക്ക് വേണ്ടി ഒരു ഓട്ടോ ഡ്രൈവർ ഇപ്പോൾ ഒരു പുതുമ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഈ ഇലന്തൂരിലുള്ള ഒരു ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോയുടെ മുന്നിൽ ആദ്യശ്രീ തമ്പുരു എന്ന ഓട്ടോയുടെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നത് നരബലി ഭവന സന്ദർശനം 50 രൂപ എന്നാണ്. അതായത് ഇലന്തൂർ ജംഗ്ഷനിൽ നിന്ന് ആ നരബലി നടന്ന ആ വീട്ടിലേക്ക് ആളെ കൊണ്ടിറക്കുന്നതിന് 50 രൂപ എന്നുള്ളതാണ്. ആളുകൾക്ക് വഴി തെറ്റാതിരിക്കാനാണ് ആ ഓട്ടോ ചേട്ടൻ പറയുന്നത്. നമുക്ക് പുള്ളിയുടെയൊക്കെ തന്നെ ചോദിക്കാം, ചേട്ടാ എന്താണ് ഇങ്ങനെ എഴുതി വെക്കാൻ കാരണം? ഇവിടെ നിരവധി ആൾക്കാർ വന്ന് അയ്യോ വഴി ചോദിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അയ്യോ ഒത്തിരി പേര് വന്ന് നമ്മളോട് വഴി ചോദിക്കുകയും കാര്യങ്ങൾ ചെയ്തു. അപ്പം അങ്ങനെയാണ് ഞാനിത് എഴുതി വെച്ചത്. എഴുതി വെച്ചിട്ട് അയ്യോ സ്റ്റാൻഡിലത് കിടക്കുമായിരുന്നു, വേറെ മറ്റുള്ള വണ്ടികളൊന്നും ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ആംബുലൻസ് ഡ്രൈവറോടാണ്, നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ അലന്തു സ്റ്റാൻഡിൽ തന്നെ കിടന്നുകൊടുന്ന ഒരു ആംബുലൻസ് ഡ്രൈവറോടാണ്. അപ്പം കുഞ്ഞുങ്ങളെയോ നമുക്ക് അരിമയോ എപ്പോഴും അതിന് ഓട്ടോ ഉള്ളതല്ല. ഹോസ്പിറ്റൽ ഇന്നിപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചപ്പോഴത്തേക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായോ? അയ്യോ അതിന് മുന്നേ തട്ടയോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ ഇത് എഴുതി വെച്ചത് അതിന് വേണ്ടിയാണ്. എനിക്ക് 1200 രൂപ ഓട്ടോ ഉണ്ട്. അപ്പം എന്നോട് പറയുന്നത് നടന്നു വരുന്നവരും മറ്റുള്ള ഈ വണ്ടിക്കാരാന്ന് പറഞ്ഞാലും വന്നിട്ട് എന്നെ അങ്ങോട്ടൊന്ന് വിട്ടാൽ മതി, അപ്പം വഴിയൊന്ന് കാണിച്ചാൽ മതി, അവരെന്നെ പൈസ തരുന്നുണ്ട്. ആ അപ്പം ഇന്ന് ഈ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഇവിടെ കടകളല്ല അവധിയാ, ഒരു കടകളും ഇല്ലല്ലോ. ഒരുപാട് കാഴ്ചക്കാർ ഇപ്പോൾ എന്തോരം വരുന്നുണ്ടോ? അയ്യോ തിരുവനന്തപുരം യോ കാസർഗോഡ് യോ മറ്റുള്ള പല ജില്ലകളിൽ നിന്ന്, അതായത് കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. എൻ്റെ പേര് ഗിരീഷ്. ഗിരീഷ് ചേട്ടനാണ് ഈ വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അത് നല്ല കാര്യമാണെന്ന് ചോദിച്ചാൽ നല്ല കാര്യമാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ അത് വരുന്നവർക്ക് ഉപകാരമാണെന്നാണ് ഗിരീഷ് ചേട്ടൻ പറയുന്നത്. ഏതായാലും ഈ പ്രദേശത്ത് ഒരുപാട് പേര് എത്തുന്നുണ്ട്. അത് ഈ നരബലി നടന്ന വീട് കാണാനും അവിടെ ചെലവെടുപ്പ് കാണാനും ഒക്കെയാണ് ആളുകൾ വന്നത്. അത്തരം എത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഗിരീഷ് ചേട്ടൻ ഏതായാലും ഇത്തരമൊരു കാര്യം ചെയ്തതും ഓട്ടോയിൽ ഇങ്ങനെ എഴുതി ഒട്ടിക്കുകയും ചെയ്തത്. ആ ഓട്ടോയുടെ മുന്നിലാണ് നമ്മളുള്ളത്.